അധികാരമില്ലാതെ കോൺഗ്രസ്സുകാർക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം രാഷ്ട്രീയ കേരളം രൂപം കൊണ്ട കാലം മുതൽ കൃത്യമായി പറഞ്ഞാൽ ലീഗിന് കൃത്യമായ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതല്ലെങ്കിൽ രാഷ്ട്രീയമായി കിട്ടാവുന്ന സീറ്റുകളും മറ്റു കാര്യങ്ങളെല്ലാം തരപ്പെടുത്തുന്നതിൽ അവർ കൃത്യതയോടുകൂടി പ്രവർത്തിച്ചിരുന്നു എന്നാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുന്നവർക്ക് മനസ്സിലാകുന്നത്. എന്നാൽ മുന്നണിക്കുള്ളിലെ UDFനുള്ളിലെ കോൺഗ്രസും ലീഗുമായിട്ടുള്ള തർക്കവും അടിയും ഒരു പുതിയ സംഭവമൊന്നുമല്ല. പക്ഷേ ഇന്ന് നേരം വെളുത്തത് മുതൽ ഇടുക്കി ജില്ലയിലെ പ്രബലമായ നഗരസഭകളിലേക്ക് നടന്ന പല ചെയർമാൻ തെരഞ്ഞെടുപ്പുകളിലടക്കം വലിയ തോതിലുള്ള സംഘർഷങ്ങളും മറ്റുമാണ് ഉണ്ടായത്. അതായത് മുസ്ലിം ലീഗുകാർ CPMന് LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതോടുകൂടി തൊടുപുഴ നഗരസഭയുടെ കൗൺസ ചെയർമാൻ സ്ഥാനം കൃത്യമായിട്ട് LDFന് ലഭിച്ചു. ഈ ലഭിച്ച സ്ഥാനം എന്തു ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലേക്കാണ്, കാര്യങ്ങളിലേക്കാണ് കൂടുതൽ എത്തിയിരിക്കുന്നത്. തൊടുപുഴ നഗരസഭയിൽ മുസ്ലിം ലീഗ് പിന്തുണയുടെ LDF ജയിച്ചതോടുകൂടി കോൺഗ്രസ്സുകാരുടെ കിളിപോയി. അവർ പരക്കെ പാഞ്ഞു നടന്ന് ലീഗുകാരെ ക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ സാധിച്ചത്. അതായത് CPMന്റെ സബീന ബിഞ്ചു ആണ് നഗരസഭയുടെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത്. സബീന ബിഞ്ചുവിന് 14 വോട്ടാണ് ലഭിച്ചത്. അതിനകത്ത് 5 ലീഗ് കൗൺസിലർമാർ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയായിരുന്നു. കോൺഗ്രസിലെ K ദീപകിനാകട്ടെ 10 വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. കോൺഗ്രസിന് 6, മുസ്ലിം ലീഗിന് 6, കേരള കോൺഗ്രസിന് 1 എന്നിങ്ങനെയാണ് UDFലെ കക്ഷിനില. LDFന് 12 അംഗങ്ങളുമാണ് ഇവിടെയുള്ളത്. കോൺഗ്രസിൽ നിന്ന് K ദീപക്കും മുസ്ലിം ലീഗിൽ നിന്ന് MA കരീമുമാണ് സംഭവത്തിൽ മത്സരിച്ചത്. ഈ മത്സരത്തിന് ശേഷമാണ് നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള സംഘർഷ സാധ്യത നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് തൊടുപുഴ. ഭൂരിഭാഗം സമയത്തും UDFന്റെ കൈവശത്തിലാണ് തൊടുപുഴ നഗരസഭ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പടലപ്പിണക്കവും തമ്മിലടി നേതാക്കളുടെ പരസ്പരമുള്ള കുതികാൽവെട്ടുമാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിലേക്ക് എത്തിച്ച് LDFന് ഭരണം ലഭിക്കാൻ കാരണം. ചെയർമാൻ സ്ഥാനത്തേക്ക് കോൺഗ്രസും അതുപോലെ തന്നെ ലീഗ് മത്സരിക്കാൻ ഇരു പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിർത്തുകയായിരുന്നു. കാരണം ഇവർക്ക് ഒരു പരസ്പര ഒരു സമവായത്തിലേക്ക് എത്താതെ ഇവർ വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ഇതായിട്ട് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതേ തുടർന്ന് വലിയ തോതിലുള്ള സംഘർഷ സാഹചര്യം എല്ലാം അവിടെ രൂപപ്പെട്ടിരുന്നു. കോൺഗ്രസും ലീഗും മത്സരിക്കാൻ തീരുമാനിച്ചതോടുകൂടി UDF നേതാക്കൾ ഇടപെട്ടെല്ലാം ചർച്ച നടത്തിയെങ്കിലും ഈഗോ കാരണം രണ്ടു പേർക്കും താണു കൊടുക്കാൻ സാധിച്ചില്ല. അവസാനം ഭരണം LDFന് ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു. അതായത് മുന്നണി സമവായങ്ങൾ ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് ആദ്യം വാക്കേറ്റം തുടങ്ങിയത്. 16 മാസം കൂടിയാണ് ഇനി ആകെ അവശേഷിക്കുന്ന ഒരു കാലാവധി എന്ന് പറയുന്നത്. മുന്നണി മര്യാദ ലംഘിച്ചു എന്ന് പറഞ്ഞു തുടങ്ങിയ തർക്കം പിന്നീട് സംഘർഷത്തിലേക്കും കൂട്ടയടിയിലേക്കും പോലീസ് ലാത്തിച്ചാർജിലേക്കും നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. തൊടുപുഴ നഗരസഭയ്ക്ക് മുന്നിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ്സുകാർ തമ്മിൽ പരസ്പരം കല്ലും കമ്പും ഒക്കെയായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതായത് മുന്നണി സമവായങ്ങൾ ലംഘിച്ചു എന്ന് പറഞ്ഞു തുടങ്ങിയ സാധാരണ രീതിയിൽ ഒരു ആക്ഷേപമായി തുടങ്ങിയ സംവിധാനം പെട്ടെന്ന് തന്നെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള വലിയ തോതിലുള്ള ഒരു ഏറ്റുമുട്ടലായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് നിലവിൽ LDF ആണ് ലീഡ് ചെയ്യുന്നത് എങ്കിലും ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിടയിൽ ഈ കോൺഗ്രസ്സുകാർക്കിടയിലുള്ള സമവായമില്ലായ്മ അവിടുത്തെ DCC പ്രസിഡന്റ് എന്ന് പറയുന്ന CP മാത്യു ആണ്. CP മാത്യു K സുധാകരനുമായി ഇടഞ്ഞ് രാജിവെച്ച് ഒഴിവായി നിൽക്കുന്ന ഇപ്പോൾ ഒരു തൂക്ക് മന്ത്രിസഭ എന്ന രീതിയിൽ തൂക്ക് ഭരണ സംവിധാനത്തിലാണ് DCC പ്രസിഡന്റ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ അവിടെ വലിയ തോതിൽ ഉള്ള കോൺഗ്രസിൻ്റെ വലിയ കുത്തക മേഖലയാണ് ഇടുക്കി എന്നല്ല അവകാശപ്പെട്ട് ഡീൻ കുര്യാക്കോസ് വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ച പ്രദേശമാണ് ഇടുക്കി പാർലമെൻറ് മണ്ഡലം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇവിടെ കോൺഗ്രസ്സുകാർക്കിടയിലെ തമ്മിലടി UDFകാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാനും സാധിക്കാത്ത മൂലം ഇവിടെ പ്രധാനപ്പെട്ട പല സ്ഥാനങ്ങളും നഷ്ടപ്പെടുകയും ഇല്ലാതാകുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഏതായാലും ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ നഗരസഭകളിലേക്കും അതുപോലെ തന്നെ ഇടുക്കി അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിലെ ജില്ലാ പഞ്ചായത്തുകളിലേക്കും ഒക്കെ ബാധിക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് കുറച്ച് നാളുകൾ മാത്രം ബാക്കി നിൽക്കെ ഇവർക്കിടയിൽ ഈ മുന്നണിക്കുണ്ടായിരിക്കുന്ന ഏറ്റുമുട്ടലും പടലപ്പിണക്കവും തമ്മിലടിയും അധികാരക്കൊതിയും എല്ലാം കൂടെ കൂടിയിട്ട് ഇപ്പോൾ ഒരു അവിയൽ പരിവമായ അവസ്ഥയാണ് ഉള്ളത്. വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നതിനായിട്ട് വൻതോതിലുള്ള പോലീസ് സന്നാഹം പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏത് സമയത്തും സംഘർഷം പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ അവിടെയുള്ളത്. ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കോൺഗ്രസ്സുകാർ നെട്ടോട്ടം ഓടുന്ന ഒരു കാഴ്ചയും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അധികാരത്തിലുണ്ടായിരുന്ന പല സ്ഥലങ്ങളിലും കോൺഗ്രസ്സുകാർ നേതാക്കന്മാരായ പല സ്ഥലങ്ങളിലും ആ സ്ഥാനങ്ങൾ തെറിക്കുന്ന കാഴ്ചയാണ് ഇനി ഇടുക്കിയിൽ സംഭവിക്കാൻ പോകുന്നത്.